പ്രിയ കുട്ടികളെ ഇന്നത്തെ ഹോക്കി ക്യാമ്പ് ആരംഭിക്കുകയാണ് എല്ലാവരും ഞാൻ മുന്നേ ചെയ്തുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നണ്ടാവുമല്ലോ അല്ലേ കൃത്യമായി നിങ്ങളുടെ പാരന്റ്സിന്റെ സഹായത്തോടെ കൂടി പ്രാക്ടീസ് ചെയ്യണം മറന്നു പോകരുതേ എല്ലാവരും ഒരു ഹോക്കി സ്റ്റിക്കും ബോളും സ്വന്തമായി വാങ്ങിക്കണം നാലേ വീട്ടിൽ വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ മുന്നേ പറഞ്ഞതാണ് ആ കാര്യം നിങ്ങൾ ഓർമ്മിക്കുക അപ്പോൾ ഇന്നത്തെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് പഠിക്കാം ഓക്കെ എല്ലാവരും റെഡിയാണല്ലോ അല്ലേ അതിനു മുമ്പേ നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യണം എന്താ ചെയ്യേണ്ടത് ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്നലെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണം ആ നമുക്ക് വാമിംഗ് അപ്പ് ചെയ്യണം അല്ലേ വാമിംഗ് അപ്പ് ചെയ്തിട്ട് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഗെയിമിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ വാമിംഗ് അപ്പ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളും അത് ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ അത് നിങ്ങൾ ഓർത്ത് വെക്കണം എന്നിട്ട് എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ വാമിംഗ് അപ്പ് ചെയ്യണം ഓക്കെ നമുക്ക് ഇപ്പോൾ നമുക്ക് ഇന്ന് വ്യത്യസ്ത രീതിയിലുള്ള ഒരു വാമിംഗ് അപ്പ് ചെയ്യാം ഓക്കെ എല്ലാവരും റെഡിയല്ലോ ഇതുപോലെ റൗണ്ടിൽ ഒരു കോൺ ഒരു ഫേസ് മാർക്ക് ചെയ്യാം കോൺ ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിളായ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് ചെറിയൊരു ഏരിയ ഇങ്ങനെ മാർക്ക് ചെയ്യാം എന്നിട്ട് അതിനകത്ത് കൂടി പല ഭാഗങ്ങളിലേക്ക് ഡയറക്ഷൻ മാറി റൺ ചെയ്താണ് ഇന്ന് വാം ചെയ്യുന്നത് ഓക്കെ റെഡി റെഡി ഇല്ലേ റെഡി സ്റ്റാർട്ട് റെഡി റൺ എല്ലാ ഭാഗത്തേക്കും മാറി മാറി റൺ ചെയ്യാം പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ രണ്ടോ മൂന്നോ പേരെ ഒരുമിച്ച് കൂട്ടുക എന്നിട്ട് നല്ല രസകരമായി ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇടയ്ക്ക് ഒന്ന് ഹൈഫൈ കൊടുക്കുക ഓക്കെ കമ അകത്തോ അകത്തോ കമ യെസ് ഇനി നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം ഓക്കെ റെഡി ആദ്യമായി കൈ സ്ട്രെച്ച് ചെയ്യാം സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ സ്ലോലി ചെയ്യാം പെട്ടെന്ന് പിടിച്ച് സ്ട്രെച്ച് ചെയ്യാൻ പാടില്ല വളരെ സ്ലോലി ടച്ച് സ്ട്രെച്ച് ചെയ്ത് മാക്സിമത്തിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഹോൾഡ് ചെയ്യുക ഒരു ഏകദേശം ഒരു 5-6 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് പരമാവധി മുകളിലേക്ക് ചെയ്തതിന് ശേഷം ടോയ്ല് മുന്നോട്ട് വാക്ക് ചെയ്യാം അതുപോലെ പിറകിലേക്ക് വാക്ക് ചെയ്യാം റിലീസ് ചെയ്യുക ഓക്കെ രണ്ട് കൈയും പിറകിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യാം ഓക്കെ ഇനി കാല് രണ്ട് സൈഡിലേക്ക് ഇടർത്തി വെച്ച് ഒരു കൈ ഉയർത്തി പിറകിലേക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു ഭാഗത്തേക്ക് സ്ട്രെച്ച് അതേപോലെ തിരിച്ച് അടുത്ത ഭാഗത്തേക്കും സ്ട്രെച്ച് നമുക്ക് പരമാവധി മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് താഴേക്ക് അപ്പോൾ അടുത്തതായി നമുക്ക് ഒരു കാല് ഫ്രണ്ടിലേക്ക് വെച്ച് ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യാം അതേപോലെ അടുത്ത കാലും ചെയ്യാം കാല് പിറകിലേക്ക് മടക്കി പിറകിലേക്ക് പ്രസ് ചെയ്യുക കാല് നന്നായിട്ട് പ്രസ് ചെയ്യുക ഒരു കാലിൽ നന്നായിട്ട് ബാലൻസ് ചെയ്യണം ഓക്കെ ഇനി അടുത്ത കാലം ചെയ്യാം ഓക്കെ ഇനി മുട്ട് മടക്കി മുകളിലോട്ട് കാലുയർത്തി ചെസ്റ്റിലേക്ക് ചേർത്ത് പിടിക്കുക ഓക്കെ
ഓൾട്ടർനേറ്റീവ് ആയിട്ട് അടുത്ത കാലം ചെയ്യാൻ നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ ഓക്കേ നമ്മുടെ ആംഗിൾ ചെറുതായിട്ട് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യാം കൂടുതൽ പ്രസ് ചെയ്യാതെ നോക്കണം ചെറുതായിട്ട് സ്ട്രെച്ച് ചെയ്യാം അടുത്ത കാലിലേക്കും സ്ട്രെച്ച് ചെയ്യാം അതുപോലെ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വാമിംഗ് അപ്പ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചെറിയ കുറച്ച് എക്സസൈസിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ജമ്പിങ് എക്സസൈസാണ്. ജമ്പിങ്ങിൽ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് കുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് ചെയ്യാൻ പറ്റും. ഓക്കെ റെഡി റെഡി ഓക്കെ ഓക്കെ ഇനി ഡബിൾ ലെഗിൽ ജമ്പ് ചെയ്യും. ഓക്കെ ഇനി നമ്മുടെ കാലിൽ ജമ്പ് ചെയ്യാം കേട്ടോ. റെഡി സ്റ്റാർട്ട്. Change the leg. Back. Hip pull kai hold edittu front lekum back lekum jump. Come on. Come on. Adoda anubadhicha thanne namukku rendu side lekum kudichu. ഓക്കെ ജമ്പിങ്ങിലുള്ള വേറൊരു എക്സസൈസാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇങ്ങനെ കോണ് വെച്ച് കോണിലേക്ക് ജമ്പ് ചെയ്ത് പോവാം. സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ നോക്കാം റെഡി. ഗുഡ് വെരി ഗുഡ് Good. Good. What do you? Okay. അടുത്തതായി നമുക്ക് സിംഗിൾ ലെഗിൽ ചെയ്യാം. ഓക്കെ വൺ ഇനി ലെഗ് ചേഞ്ച് ചെയ്ത് ചെയ്യാം. ഓക്കെ മതി മതി. അടുത്ത ജമ്പിങ് എക്സസൈസ് നോക്കാം. ഗുഡ് 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 വെരി ഗുഡ് വെരി ഗുഡ് വാ യെസ് ഓക്കെ നല്ല ചെയ്താൽ നല്ല സ്പീഡ് ആക്കുന്നു. ഓക്കെ സൂപ്പർ വാ. കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തു നല്ല ഹാപ്പിയായി നല്ല വാമായി. ഇനി നമുക്ക് ഇന്നത്തെ സ്കില്ല് പ്രാക്ടീസ് ചെയ്യാം. ഇന്നത്തെ സ്കില്ല് വളരെ ഈസി ആയിട്ടുള്ള സ്കില്ലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അതിന് ആ സ്കില്ലിന് പറയുന്ന പേരാണ്
ടാപ്പിംഗ്, ബോള് സ്റ്റിക്ക് കൊണ്ട് ചെറുതായി മുന്നോട്ട് ടച്ച് ചെയ്ത് നീങ്ങുന്നതിനാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. ടാപ്പ് ആൻഡ് റൺ കൂടി ചേർത്താണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായി നമ്മുടെ ബോള് തറയിൽ കീപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഹാൻഡ് ഗ്രിപ്പ്, ഞാൻ ഇന്നലെ ഡ്രിബ്ലിംഗ് പറഞ്ഞ അതേ ഗ്രിപ്പാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. നോക്കൂ, ഇടത് കൈ ഏറ്റവും ടോപ്പിലായി ടൈറ്റായിട്ട് പിടിക്കുക, വലത് കൈ സെൻറ്ററിൻ്റെ കുറച്ച് താഴെയായി പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ ബോളിലേക്ക് സ്റ്റിക്ക് കൊണ്ടുപോകും. ബോളിലേക്ക് സ്റ്റിക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ നമ്മുടെ ബോഡി പൊസിഷൻ ക്ലിയർ ആകും, എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്ന് നോക്കൂ. നമ്മുടെ ഇടത് കാൽ ബോളിന് ജസ്റ്റ് സൈഡിലായി ഡയഗണലി പിറകിലോട്ട് വെക്കുക. ഇതിൻ്റെ ടോ പോയിൻ്റ് ചെയ്യുന്നത് നമ്മുടെ ടാർജറ്റിലേക്ക്, ഏത് ഭാഗത്തേക്കാണോ നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് അവിടത്തേക്ക് ടോ പോയിൻ്റ് ചെയ്യണം. അതിനുശേഷം വലത് കാൽ ഡയഗണലി പിറകിലേക്കായി ഇതേപോലെ കുറച്ച് വലത് ഭാഗത്തേക്ക് ചെരിച്ച് കീപ്പ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ബോഡി പൊസിഷൻ കീപ്പ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ചെറുതായി ഫ്രണ്ടിലേക്ക് ബോഡി വൈറ്റ് ഇടത് കാലിലേക്ക് മാറ്റി ബോളിലേക്ക് കൊണ്ടുപോകും. സ്റ്റിക്ക് ഇതുപോലെ പിടിക്കുക. ഇതുപോലെ പിടിച്ചതിന് ശേഷം പിറകിലേക്ക് കൊണ്ടുവന്ന് ചെറുതായി ബോളിലേക്ക് ടച്ച്. ഇതാണ് ടാപ്പ്. ശ്രദ്ധിച്ചല്ലോ. ഓക്കെ, അടുത്തതായി നമുക്ക് പെയറായിട്ട് ടാപ്പിംഗ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, റെഡി? നോക്കൂ, ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോൾ വെക്കുക. ഇടത് കാല് ബോളിൻ്റെ ജസ്റ്റ് സൈഡിലായിട്ട് പിറകിലായിട്ട് വെക്കുക, വലത് കാല് ബാക്കിലേക്ക് ഡയഗണലി റൈറ്റ് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഓക്കെ, അതിനുശേഷം സ്റ്റിക്ക് ഇതുപോലെ പിടിച്ച് സ്ട്രെയിറ്റ് പിടിച്ച് പിറകിലേക്ക് സ്റ്റിക്ക് ചെറുതായി കൊണ്ടുപോയി ചെറുതായി ടച്ച് ചെയ്യും. ഇതാണ് ടാപ്പ്. ഓക്കെ, റെഡി? ഒന്നോടെ റെഡി. അഗൈൻ വൺ മോർ. കുട്ടികളെ, അപ്പം നിങ്ങൾ ഇന്ന് വളരെ രസകരമായ പ്രാക്ടീസ് സ്കില്ലുകളൊക്കെ പഠിച്ചു. ആദ്യമായി നമ്മൾ വാമിംഗ് അപ്പ് ചെയ്തു. വാമിംഗ് അപ്പിൽ നമ്മൾ കോണൊക്കെ ഇങ്ങനെ റൗണ്ടിൽ വെച്ച് അതിനകത്തു നിന്നാണ് ചെയ്തത്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ കൂട്ടി ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ജമ്പിങ് എക്സസൈസ് ചെയ്തു. ജമ്പിങ് വളരെ രസകരമായി കോണുകളിൽ മാറി മാറി ജമ്പ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ജമ്പ് ചെയ്തു, അതിനുശേഷം കോൺ വെച്ച് കോണിലേക്ക് മാറി മാറി ജമ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു അല്ലേ. ശേഷം നമ്മൾ പുതിയ ഒരു സ്കില്ല് പഠിച്ചു. എന്താ സ്കില്ലിൻ്റെ പേര്? സ്കില്ല് പഠിച്ചു അല്ലേ. പുതിയ സ്കില്ല് ടാപ്പിംഗ് എന്ന സ്കില്ല് പഠിച്ചു. ടാപ്പിംഗ് വളരെ രസകരമായി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ടതാണ്. അതുമാത്രമല്ല, ഈ സ്കില്ല് ഗെയിമിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സ്കില്ലുമാണ്. നിങ്ങൾ കൃത്യമായി അത് പ്രാക്ടീസ് ചെയ്യുക. ആദ്യമായി നമ്മൾ സ്റ്റേഷനറി പൊസിഷനിൽ ചെയ്തു, പിന്നെ രണ്ട് പെയറായിട്ട് രണ്ട് ഭാഗത്തേക്ക് ചെയ്തു. അതിനുശേഷം കോണുകളിൽ നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് ഡ്രില്ല് ചെയ്ത് നോക്കി അല്ലേ. ഇതൊക്കെ ചെയ്ത് കൃത്യമായി പഠിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെയിലി ചെയ്തു തരുന്ന സ്കില്ല് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് പഠിച്ച സ്കില്ലുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇതുകൂടി ശ്രദ്ധിക്കണം. ഇന്ന് ഇത്രമാത്രം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ബൈ. ഉപയോഗപ്രദമായ എക്സസൈസ് വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.